Shuddhanaya
شدنا يا بلغاني ورشدنا يا ممكني I'm
അതികാരുണമായി പീഡാ സഹനങ്ങളെ ഓർക്കുന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ ഈശോയുടെ
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ പരിശുദ്ധനായ അവത്യനേ
ஓர்த்தெங்கும்
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യമേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഓർത്തെന്നും
കാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ യുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ യുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അവത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ
Amen.
വിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പീഡാസഹനങ്ങളെ ഓർക്കുന്നു
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നു അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നു അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ദൈവത്വം അർപ്പിക്കുന്നു.
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ യുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഇതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ യുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ അതിദാരുണ
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യമേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
பிதாவே எங்களுடைய
അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമാ
Thank you.
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്ത് അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ.
ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ രേ കരുണയുണ്ടാകേ. ഈശോയുടെ
Thank you.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ രോഗം മുഴുവൻ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കർത്താവിൽ പ്രിയരെ, ഈ പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന പ്രിയ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും കടമേട്ട വല്യന്തി ജെറുസലേം മാർത്തോമ ഇടവകയുടെ വികാരി എന്ന നിലയിൽ ഞാൻ അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ആൻ്റിയുടെ മകള് ജയ, എൻ്റെ ഇടവകയിലെ പ്രിയ മാരാവണ്ണ, പ്രിയ കുഞ്ഞുണ്ണിച്ചാൻ്റെ മകൻ ബിജുവിൻ്റെ ഭാര്യയാണ്. ഏത് സമയത്തും ദേവാലയവുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് മാരാമണ്ണ കുടുംബം. ജയ ഏത് സമയത്തും ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നാലും പള്ളി ആരാധനയിൽ കുടുംബമായിട്ട് വന്ന് സംബന്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. ജയയുടെ സഹോദരന്മാരും മിക്കവാറും ആളുകൾ അവിടെ വരുന്ന സമയത്തൊക്കെ എനിക്ക് കാണുന്നതിനും പരിചയപ്പെടുന്നതിനുമൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. ഓരോ മരണവും, നമ്മുടെ മരണം എത്ര അടുത്തു വന്നിരിക്കുന്നു നമ്മെ ഓർപ്പിക്കുന്നു, നമ്മുടെ ജീവിതം എത്ര ക്ഷണികമാണെന്നും നമ്മെ ഓർപ്പിക്കുന്നു.
ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ്. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള അല്പകാല വാസമാണ് ജീവൻ അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് പ്രവർത്തിക്കുക, നല്ലത് ചിന്തിക്കുക, നന്നായി ജീവിക്കുക. എങ്കിൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് ഒരു അവകാശം ലഭിക്കുമെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം ദുഃഖിക്കരുത്. സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പോയി നിങ്ങളെ അവിടെ ചേർക്കും, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ ഈ ജീവിതത്തിനപ്പുറമായ ഒരു നിത്യജീവൻ ഉണ്ടെന്ന് കരുതി ജീവിപ്പാനും മരിപ്പാനും നമുക്ക് സാധിക്കണം. ഒരിക്കല് ഒരു ഫൈതൽ രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് തൻ്റെ പിതാവിനോട് പറയുകയുണ്ടായി, ഇന്ന് ഞാൻ എൻ്റെ കൈയും കാലും ഒക്കെ ശരിക്ക് കഴുകിയിട്ടേ ഉറങ്ങത്തുള്ളൂ. അപ്പോൾ പിതാവ് എന്നോട് ചോദിച്ചു, നീ എന്താണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു, പാട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ കാലിൽ അഴുക്കോ ചെളിയോ ഒന്നും പാടില്ല. അതുകൊണ്ട് ഞാൻ നന്നായി ശുദ്ധനായ ശേഷമേ ഞാൻ ഇന്ന് ഉറങ്ങാൻ പോവുകയുള്ളൂ. ദൈവകരങ്ങളിലാണല്ലോ ഉറങ്ങുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ് ആ പൈതൽ പഠിപ്പിച്ചത്. ദൈവകരങ്ങളിലേക്ക് ഉറങ്ങുവാൻ പോകുമ്പോൾ ശുദ്ധിയോടുകൂടെ വേണം ഉറങ്ങുവാൻ പോവാൻ. പാപദോഷങ്ങൾക്കോ അശുദ്ധിക്കോ യാതൊരു പ്രവേശനവും അവിടെ ഇല്ല എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം മനുഷ്യൻ്റെ ജീവിതം എത്ര ക്ഷണികമാകുന്നു. അത് ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്നതായ വയലിലെ താമര പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ഓരോ നാളും നാഴികി മെണ്ണി ജീവിപ്പാനായിട്ട് മനുഷ്യനെ സഹായിക്കണം. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവിൽ മരിക്കുന്നതായ വൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് വെളിപാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർപ്പിക്കുകയാണ്. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. മനുഷ്യൻ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രവൃത്തി ലഭിക്കുമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ച ഈ പ്രിയ മാതാവ് തൻ്റെ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു. നമ്മളും അവിടെ ചെല്ലുമ്പോൾ പ്രിയ മാതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ജീവിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ള ദൈവമേ, സ്വർഗീയപിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മാതാവ് ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നല്ലോ, നിന്റെ സന്നിധിയിലേക്കാണ് എത്തിയിരിക്കുന്നു. ജീവന്റെ നായകൻ ദേഹിയെ ചോദിക്കുമ്പോൾ ഇല്ലില്ല എന്ന് ഓതുവാൻ ഞങ്ങൾക്കാർക്കും സാധിക്കില്ലല്ലോ. കർത്താവേ, നീ മനുഷ്യനെ നീ സൃഷ്ടിച്ചു, അവനെ പൊടിയിൽ നിന്നെടുത്തു, നീ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. ദൈവമായ കർത്താവേ, പ്രിയ മാതാവിനെ ശുശ്രൂഷിപ്പാൻ പ്രിയ മക്കൾക്ക് കൊടുത്ത അവസരത്തിനായിട്ട് സ്തോത്രം. അന്ത്യസമയങ്ങളിൽ കൂടെ ഇരുന്നവർക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ദീർഘായുസ്സുകൊണ്ട് നിന്റെ മകൾക്ക് നീ തൃപ്തി വരുത്തിയല്ലോ. എല്ലാറ്റിനാണ് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നത്. ഇന്നത്തെ തുറന്നുള്ള നിമിഷങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഈ ഭവനത്തോടും പ്രിയപ്പെട്ടവരോടും ഉണ്ടായിരിക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസവും സാന്നിധ്യവും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ വചനത്തിലും നിന്നിലും പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആയുസ് 70 ഏറെയായാൽ 80, അതിനുശേഷമുള്ള ഞങ്ങളുടെ ജീവിതം വളരെ പ്രയാസകരമാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ആയുസ് എത്ര ക്ഷണികമെന്ന് ഞങ്ങൾ അറിയുന്നു. നേരോടെ നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് തുറന്നുള്ള നിമിഷങ്ങളിലും ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആചാര്യന്മാരെയും വരാനുള്ളവരെയും ഒക്കെ നീ കൂട്ടി വരുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായിട്ട് സ്തോത്രം. തിരുഗതം നിറവേറണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ത്രിയേ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹം നമ്മളോട് ഇരിക്കുകയും മാതാവിൻ്റെ വേർപാട് ദുഃഖിക്കുന്നതായ മക്കളെ ആശ്വസിപ്പിക്കുകയും ശവസംസ്കാര ശുശ്രൂഷയിൽ എല്ലാവിധ അനുകൂല സാഹചര്യം ഒരുക്കി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ോകം കരുണയാകി
Thank you.
പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ തങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ. സഹനങ്ങളെ ഓർത്തെന്നും
ആനിയമ്മാമ്മയുടെ വേർപാടിൽ ഏറെ ദുഃഖിക്കുന്നു. കോയിപ്പുറത്തെ കുടുംബവും ഞാനുമായുള്ള ബന്ധം വളരെ വലുതാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ടിന് മുമ്പ് കരിക്കാട്ടിൽ നിന്നും പ്ലാച്ചേരിയിൽ താമസമാക്കിയ അന്തരിച്ചുപോയ ഈ വീടിൻ്റെ ഗൃഹനാഥൻ പ്രിയപ്പെട്ട കുട്ടപ്പൻ ചേട്ടൻ ഞങ്ങൾക്ക് എന്നും ഒരു നല്ല സ്നേഹിതനും ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവുമായിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വാർഡ് പ്രസിഡൻ്റായി അദ്ദേഹം കരിക്കാട്ടൂർ ഭാഗത്ത് സുസ്ഥിരമായ സേവനം ചെയ്തുവെങ്കിലും റാന്നി നിയോജകമണ്ഡലത്തിൽ വന്നപ്പോൾ മക്കപ്പുഴ വാർഡ് പ്രസിഡൻ്റായി അദ്ദേഹം വേണ്ട 2 പതിറ്റാണ്ട് കാലം നിസ്തുലമായ സേവനം ചെയ്തു. കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആവേശമായിരുന്നു. കെ എം മാണി സാറിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹ ബഹുമാനാദികൾ കാണുവാനും കേൾക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മക്കപ്പുഴ വാർഡിലുള്ള എല്ലാ ജനങ്ങൾക്കും ആ കാര്യങ്ങൾ അറിയാമായിരുന്നു. അത് കഴിഞ്ഞ് ഈ അമ്മാമ്മ ഒരു നല്ല കേരള കോൺഗ്രസ് പ്രവർത്തിയായി ഞങ്ങളോടൊപ്പം കഴിഞ്ഞു. സ്നേഹസമ്പന്നയായ അമ്മാമ്മയുടെ വേർപാട് ഞങ്ങൾക്കെന്നും ദുഃഖമാണ്. ഒരു മൂത്ത സഹോദരിയെ പോലെ എൻ്റെ കുടുംബവുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ സ്മരിക്കുന്നു. മക്കൾ പ്രിയപ്പെട്ട ജെയിംസ് ആണെങ്കിലും ജോമാൻ ആണെങ്കിലും ജയ ആണെങ്കിലും മരുമൻ ബിജു ആണെങ്കിലും മറ്റേ മരുമക്കൾ മിനി അടക്കമുള്ള കൊച്ചുമക്കൾ എല്ലാവരും ഏറെ സന്തോഷത്തോടെ കേരള കോൺഗ്രസ് കുടുംബത്തിൽ ഒന്നിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിലെ ഒരു കുടുംബാംഗമായി ഇവരെല്ലാം കഴിയുന്നത് ഇന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. ഇമ്മങ്ങളുടെ വർദ്ധീസായിൽ ഈ ആത്മാക്കൾ രണ്ടുപേരും ചെല്ലട്ടെ, അവിടെ വെച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് യാത്ര അയക്കാം. കർത്താവിൽ മരിക്കുന്നത് ലാഭമാകുന്നു എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർക്ക് മാത്രമേ ലാഭമാകുന്നുള്ളൂ, അല്ലാത്തവർക്ക് ഇത് നഷ്ടം തന്നെ.
ഞാൻ ഓർക്കുകയാണ് അമ്മാമ ഞങ്ങൾക്ക് വീട്ടിൽ ചെയ്തിട്ടുള്ള ഓരോ നന്മകൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള സഹായങ്ങൾ ഇതൊന്നും ഞാനിപ്പോൾ വിസ്മരിക്കുന്നില്ല തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് പ്രസാദമാകുന്നുവെന്ന് വിശുദ്ധ വേദോസ്തുമേ പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ഏതാണ്ട് 8 പതിറ്റാണ്ടടുത്ത് ഈ ലോകത്തിൽ ജീവിച്ച് നല്ല ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ 77 വർഷക്കാലം ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് അതിലും വലിയ മഹാഭാഗ്യമാണ് ക്രിസ്തു സന്നിധിയിലേക്ക് കടന്നു പോകുന്നത് കർത്താവിൻ്റെ 2-ാമത്തെ അവരവെങ്കിൽ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേദനിക്കുമ്പോൾ വലതുഭാഗത്തെ ചെമ്മരിയാടുകളൊപ്പം കണ്ണിയാകുവാൻ അമ്മാമയ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകത്തിൽ ജീവിച്ചതിൻ്റെ ഒരു സമാപന സമ്മേളനമാണ് ഇന്നത്തെ യാത്രയപ്പ് ഈശ്വര സംസ്കാര ചടങ്ങുകൾ ദൈവം തമ്പുരാൻ അമ്മാമയ്ക്ക് ഒരു നല്ല ഇടം സ്വർഗീയ ഭവനത്തിൽ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കുട്ടമ്മച്ചേട്ടനെ ആദരാജ്ഞങ്ങൾ അർപ്പിക്കുന്നു കേരള കോൺഗ്രസ് പാർട്ടിയുടെ റാന്നി MLA ബഹുമാനീയനും ആദരണീയനുമായ അഡ്വക്കേറ്റ് പ്രബോധ് നാരായണൻ ഇന്നലെ ഇവിടെ വന്ന് അമ്മാമയെ നേരിൽക്കണ്ട് അനുശോചനം അറിയിച്ചു കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെ അനുശോചനം അദ്ദേഹം അവിടെ തന്നെ അറിയിച്ചു ജോസ് കെ മാണിയുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ഇലക്ഷൻസും പുതുപ്പള്ളി ഇലക്ഷനുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരുവാൻ സമയം കിട്ടുന്നില്ല എന്നറിയിച്ചു ഏതായാലും കേരള കോൺഗ്രസ് റാന്നി നിയമന കമ്മിറ്റിയുടെ അനുശോചനം അറിയിക്കുന്നു ഒപ്പം പഴങ്ങാടി മണ്ഡലം കമ്മിറ്റി സണ്ണി പ്രസിഡന്റ് പ്രിയപ്പെട്ട സണ്ണി വളഞ്ഞിന്തുരത്തിൽ ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ അനുശോചനം അറിയിക്കുന്നു കേരള കോൺഗ്രസ് പാർട്ടിയുടെയും ആറന്നിൽ കുടുംബത്തിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ആദരാജ്ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു സംസ്കാര ശുശ്രൂഷകളുടെ പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദന തിരികൾ ആശീർവദിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ
അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ നേതൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നിന്നേക്കും മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുകയും ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ജീവിതങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നിന്റെ തിരുനാമത്തിന് സ്തുതി. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിന്നേക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസിക്കു വരമെന്നരുളേണം. കർത്താവ് വലിയവനെ സ്തുതിക്കുന്നു. ആദിപിതാവാമാതെത്തി സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമകിളമണയ്ക്കുന്നു. മർത്തിന ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗരോസിന്ദിരവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്തിനമർത്തിത പുണരുന്നു ക്ഷയമുള്ളവനക്ഷയനാകും. മർത്തിതയേവം സകലേശൻ നിലരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ വിധാതാവേ,
നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിറുത്തിടമേ. നല്ലവർത്ത് ബലം വാകി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. സഹോദരരെ, പൗലോസ്ലിഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാകയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ എതിരേൽപ്പനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ളവരെ, അനിയമ്മ അമ്മയുടെ യാത്രയപ്പിനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഓരോ മരണവും നമ്മളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പ്രത്യാശയിൽ ജീവിക്കണം. അനിമമ്മയെ കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്കറിയാം. 2 മാസത്തിൽ ഓരോ പ്രാവശ്യം വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരവും കൂദാശകളും കൊടുക്കുവാൻ വേണ്ടി ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ടുമുണ്ട്. ഈ പ്രത്യാശയോടുകൂടിയാണ് അമ്മ മരിച്ചതെന്നുള്ള കാര്യം എനിക്ക് വളരെ ഉറപ്പാണ്. കാരണം ഏറ്റവും നല്ലപോലെ ഒരുങ്ങി കുംഭസാരിക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ഈ കഴിഞ്ഞ 2 മാസങ്ങൾ അമ്മ പരിശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ വന്നുപോയ കാര്യങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിലും ദൈവം എന്നെ കാത്തു സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് മരണം ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, നമുക്കെല്ലാവർക്കും ഒരു മരണമുണ്ട്, നമ്മളെല്ലാം ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. സുവിശേഷം പറയുന്നത്, നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ഈ ബോധ്യത്തോടുകൂടി എൻ്റെ നന്മകൾക്ക് മറ്റുള്ളവരല്ല പ്രതിഫലം തരുന്നത്, ദൈവമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുവാനും അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈ അമ്മയ്ക്ക് വേണ്ടി. ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമേ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കുടുംബാംഗങ്ങൾക്ക് അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീര് ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെയും കണ്ണുനീര് തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിക്കുന്നവരെയും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ നിത്യത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്രനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കരുണാവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. അന്നൊരു ദിവസം ബെത്സനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബെത്സനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബെത്സനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു കരയരു ദൈവം കരുണയോടാന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബെത്സനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ.
വിശ്വസ്തരായി പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, ദേവാലയത്തിലേക്കുള്ള വിലാപയാത്ര ആരംഭിക്കുകയാണ്. വിലാപയാത്രയുടെ ക്രമം ഇപ്രകാരമായിരിക്കും. ആദ്യം പോകുന്ന വണ്ടി എന്ന് പറയുന്നത് പാട്ടുകാർ പാട്ട് പാടിക്കൊണ്ടുള്ള വണ്ടിയായിരിക്കും. അതിനുശേഷം ദേവാലയത്തിലേക്ക് വരുന്ന എല്ലാവരും തങ്ങളുടെ വണ്ടികളിൽ അങ്ങേക്ക് വരിക. അതിന് ഏറ്റവും അവസാനമായിരിക്കും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പോകുന്നത്. നമുക്ക് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ, സ്വരമുലകിലി വിടുതിയെനിക്ക നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നുപോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. യുടെ നാട്ടിൽ ബാംഗ്ലൂർ ജലഹല്ലി എബനേസർ ആത്മ ഇടവകയെ പ്രത്യേകിച്ചുകൊണ്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനെന്ന നിലയിലാണ് നിലനിൽക്കുന്നത്. പ്രിയ മാതാവിൻ്റെ മകൾ ജയ, ബിജു എല്ലാവരും ആ ഇടവകയുടെ അനുഗ്രഹീതരായ സജീവമായ അംഗങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് പെട്ടെന്ന് ഇങ്ങനെ ഫോൺ വന്നതും ജയ വിളിച്ച് പറയുന്നു. അങ്ങനെ ഞങ്ങൾ ഓടിച്ചെന്ന് ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഇന്നിപ്പോൾ നാട്ടിൽ വരേണ്ട ഒരു ആവശ്യത്തിൽ വന്നപ്പോൾ ഓടി രാവിലെ എത്തുകയാണ്. അല്പം ലേറ്റായി പോയി, വളരെ ദുഃഖമുണ്ട്. പ്രിയ മാതാവ് എന്ന നിലയിൽ ഈ ഭവനത്തിന് നൽകിയ വെളിച്ചം, സ്നേഹം, സന്തോഷം, നന്മ അതൊരിക്കലും നമുക്ക് ആ സാന്നിധ്യം ഇനി മടങ്ങി ലഭിക്കുന്നില്ല. നിത്യതയിൽ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. പ്രിയമകൾ കാണിച്ച നല്ല മാതൃകയോടുകൂടി അനുഗ്രഹമായി ജയ പ്രിയമാതാവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞങ്ങളോടൊപ്പം ബാംഗ്ലൂരിൽ എപ്പോഴുമുണ്ട്. ആഷിക്ക്, അക്സ, ബിജുവും ആഷിക്കിനും വരാൻ സാധിക്കുന്നില്ല. എന്നാൽ തന്നെ അവരോടെല്ലാം ദൈവത്തിൻ്റെ സമാധാനവും ആശ്വാസവും പ്രത്യാശയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തോടൊപ്പം എപ്പോഴും ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഈ സന്ദർഭത്തിൽ എബനേസർ മാർത്തോമ ചർച്ച് ജലഹള്ളി ബാംഗ്ലൂരിൻ്റെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു, പ്രാർത്ഥന അറിയിക്കുന്നു. ദൈവം എല്ലാ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. നല്ല മാതൃകയുള്ള കുടുംബാംഗങ്ങളെ, തലമുറകളെ ദൈവം പ്രിയ മാതാവിന് നൽകിയിട്ടുണ്ട്. അതൊരു അനുഗ്രഹമാണ്. അത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. താങ്ക് യു. ദേവാലയത്തിലേക്ക് പോകാനുള്ളവർ പുറത്തെ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ
ചെയ്തതിനെല്ലാം നിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനാ പരിപാവനമാ ദൈവിക ഭവനം പൂകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയ ജനമേ അനുദിനമലിവോ ഓർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമാ നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നത മുസ്ലിം പ്രാപിപ്പതിന. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവുമതിലേ ജടികാശകളും. ക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി. ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിലെ വിരവോ ആശ്ലേഷി. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാറ്റേകുന്നു. പാപിനിയോടാ കൽപ്പിച്ചതു പോ എന്നോടുമിപ്പോ കൽപ്പിക്കണമേ. വാങ്ങുന്നേ നശ
മുലകിൽ വിടുതിയെനിക്ക നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചോദിക്കുന്നു നിങ്ങളെനിക്ക ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനാ പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം. സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ അനുദിനമലിവോ ഓർക്കണമെന്നേ. വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. യുടെ നാട്ടിൽ നിത്യവിരും നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചോദിക്കുന്നു നിങ്ങളെനിക്ക ചെയ്യ
നിശിഹാനാഥം പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പരിപാവനമാ ദൈവിക ഭവനം പൂകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയ ജനമേ അനുദിനമലിവോ ഓർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമാ നിഷ്പ്രഭമാകും. പോകുന്നു ലയമിയലാത്തോ ഉന്നതമോ ശ്ലീം പ്രാപിപ്പതിന. നീയെന്നും നിലനിൽക്കുന്നു, മറയും നീ ക്ഷണഭംഗുരമായി ലോകവുമതിലേ ജടികാശകളും അക്ഷയരാജ്യം മൃദലാമഹിലർക്കും ജീവനുമതുപോലു ശരണപുമരുളീടാ. ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി, മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃദനുടരെഴുന്നേൽക്കും. ഞാൻ ദൈവത്തിലാനന്ദിക്കും അഭയം കുരിശിൽ കണ്ടവനവസാനം, വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർക്കെന്ത കാര്യത്തെ പ്രകാശമുദിച്ചു, മേഘത്തേരിൽ നാഥനെഴുന്നുള്ളും മൃദുതകളിക്കും ജീവനവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയുതകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. കൈകളിലല്ലോ നിന്നെ നമിക്കുന്നേ.
രജസുധനിയും ഹേളാളിതനായി വരുമീധരയിൽ തുരിശിൻ പ്രഭയാ പരിവേഷ്ടിതനായി ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാർത്തു കഴിപ്പൂ. Mm-hmm.
മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂ തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂത ഓശാനകളാതിരിതേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു സുഹൃത സുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലംകൃതരായി വരുവിൻ വരുവിൻ നൃപനെ മുറപോ എതിരേൽപ്പതിനാ കർത്താവേ നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധിനാക്കുകയും ചെയ്യുന്ന ദൈവമേ നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബരിടം എത്ര മനോഹരമാകുന്നു വിശുദ്ധ മാമോദിസാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് എൻ്റെ ദിവ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനയുടെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും സോപ്പാകൊണ്ടെന്നെ നീ തളിക്കുക ഞാൻ നിർമ്മലനാകും അതിലെന്നെ കഴുകുക ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കുവാമേ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിൻ്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിൻ്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം നിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ കുശാശകൾ അത്യുന്നതവനായ ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക എൻ്റെ കർത്താവേദന ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ നല്ലവരൊത്തു വലം ഭാഗേ കുടുംബാംഗങ്ങൾ ഇച്ചിരി മാറി നിന്ന് കൊടുക്കുക.
മറ്റുള്ളവർ വന്ന് അന്തിമോപചാരം അർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിരിക്കും മൊത്തം കൊടുത്ത് കുടുംബാംഗങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാവുന്നത്. അവിടെ ഒരു വഴി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. കീർത്തനങ്ങൾ പാടും അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ഹളനാദം കേൾക്കുമ്പോൾ ജീവൻ ഉദിക്കുന്നു. ആദിമുതയുള്ളവയെല്ലാം തെളിവായെന്നുടെ നാദാദിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ നീക്കുവാമേൻ സർവാധിപനാൻ കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മൃഗത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ, ഉത്ഥാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. സർവാശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമൃത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. സ്വാമിക്ക് പ്രതികൂലത്തോടെ ജീവന്റെ മരണത്തിന്റെ നാഥം ശുദ്ധാത്മാവുമായി പ്രവേശിക്കാം. ആമേൻ. കർത്താവേ ആശ്രയിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി പ്രവേശിക്കാം. ആമേൻ. മിശിഹ കർത്താവിൻ ദാസീവിധി നാളിൽ കാഗള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മിശിഹ കർത്താവിൻ ദാസീവിധി നാളിൽ കാഗള സംഗീതം നിന്നെ വിളിക്കുന്നേ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായി നീശ, മർത്തയോടും കൂടെ കടശിയിൽ ഉത്ഥാനം. നിതരാം കനിവാർ നരുളട്ടെ കർത്താവഖിലേശൻ. ദാസീവിരിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ, രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താ. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നടക്കുന്ന മാന്തയുടെ പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഇങ്ങനെ തിരുനാമത്തിൽ
കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാനിപ്പോൾ നിന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു, എന്തുകൊണ്ട് നാൾ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിനെ നിരാശപ്പെടുന്നു? നീ എന്തിനെ വിഷാദിച്ചു കലരുന്നു? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസ്റ്റ് ഏൽപ്പിച്ചു കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് ഉയർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞ യജമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കരുണാമയൻ
ലഭിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും പരലോകവാടി കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ ഈ ലോകവാസം ഉൾക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ പോകുന്നു ഞാൻ യാത്രയാകുന്നു ഞാൻ സ്വർഗം
രാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോ അവിടെ